ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. തപാൽ വകുപ്പ് കോർ ബാങ്കിംഗിലേക്ക്. സ്വന്തം കൈപ്പടയിൽ കത്തുകൾ എഴുതുക എന്നത് ഒരു കാലത്ത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കത്തുകളിലൂടെ ആശയങ്ങളും അഭിലാഷങ്ങളും കൈമാറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് അച്ഛൻ മകൾക്കയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധവും അറിവിന്റെ വിശാലമായ ലോകത്തിലേക്ക് വെളിച്ചം വീശുന്നതുമായിരുന്നു. അവ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകൃതമായപ്പോൾ കത്തെഴുത്തിന്റെ കാണാപ്പുറങ്ങൾ ലോകം കണ്ടറിഞ്ഞു. കാലം മാറിയതോടെ കത്തുകളേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ കൈമാറാവുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളും അത്യാധുനിക വാർത്താവിനിമയ ഉപാധികളും ആശയവിനിമയം കൂടുതൽ സുതാര്യവും എളുപ്പവുമാക്കി. കത്തുകളുടെ കാലം കഴിഞ്ഞപ്പോൾ തപാൽ സംവിധാനം നിശ്ചലമാകുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഈ മേഖലയിലേക്ക് സ്വകാര്യ സംരംഭകർ കടന്നുവരിക കൂടി ചെയ്തതോടെ പൊതുമേഖലാ തപാൽ സേവനം തകരുമെന്ന് കരുതിയ ദോഷയിക ദൃക്കുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ തപാൽ വകുപ്പ് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലൂടെ കൂടുതൽ ശക്തിയാർജിക്കുകയാണിന്ന്. ലഘു സമ്പാദ്യ പദ്ധതികളിലൂടെ സാധാരണക്കാരുടെ വിശ്വാസം ആർജിച്ച ഇന്ത്യ പോസ്റ്റ് എന്ന തപാൽ ശൃംഖല കോർ ബാങ്കിങ്ങും ATMകളും സ്ഥാപിച്ച് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ്. രാജ്യത്ത് ഇതുവരെ 676 പോസ്റ്റ് ഓഫീസുകളിൽ കോർ ബാങ്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിക്കഴിഞ്ഞു. കേരളത്തിൽ 2 ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ഈ സൌകര്യം നിലവിൽ വന്നതായും മറ്റു ചില കേന്ദ്രങ്ങളിൽ കോർ ബാങ്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ഇന്ത്യ പോസ്റ്റ് കോർ ബാങ്കിംഗ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർ ശ്രീ വി കെ രവീന്ദ്രനാഥ് വാർത്താതരംഗിണിയോട് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയായ ഭാരതീയ തപാൽ വകുപ്പ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് തപാൽ വിതരണത്തിന് പുറമെ വൈവിധ്യമാർന്ന അനേകം സേവനങ്ങൾ നൽകി വരുന്നു. പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് ഇത്തരത്തിലുള്ള ഒരു പ്രധാന സേവനമാണ്. ചെക്ക് ബുക്ക് സൗകര്യങ്ങളോടുകൂടിയ സേവിംഗ്സ് ബാങ്ക്, ടൈം ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, മന്ത്ലി ഇൻകം സ്കീം, സീനിയർ സിറ്റിസൺ സ്കീം തുടങ്ങി 7 വിവിധ പദ്ധതികൾ ഇതിൽപ്പെടുന്നു. രാജ്യത്തെ 150,000 പരം പോസ്റ്റ് ഓഫീസുകളെ ഇന്ത്യ പോസ്റ്റ് പ്രോജക്ട് 2012 എന്ന പദ്ധതിയിലൂടെ ആധുനികവൽക്കരിക്കുന്നതിനായി ഗവൺമെന്റ് 4,909 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളുടെ ഗുണങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനായി രാജ്യത്തെ 130,000 ഗ്രാമീണ തപാൽ ഓഫീസുകളും നഗരപ്രദേശങ്ങളിലെ 25,000 പോസ്റ്റ് ഓഫീസുകളും കോർ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റപ്പെടും. ഇതിനകം 11 സംസ്ഥാനങ്ങളിലായി 676 പോസ്റ്റ് ഓഫീസുകളിൽ കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നീ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ കോർ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിക്കഴിഞ്ഞു. 3 ഘട്ടങ്ങളിലാണ് കേരളത്തില് ഇത് നടപ്പാക്കുന്നത്. കേരളത്തിലെ 1,500 പ്രധാന തപാൽ ഓഫീസുകളും അവയുടെ പ്രാദേശിക ഗ്രാമീണ തപാൽ ഓഫീസുകളും കോർ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റപ്പെടും. ഇതോടൊപ്പം കേരളത്തിലെ 51 ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട 5 ഇതര പോസ്റ്റ് ഓഫീസുകളിലും ATM സംവിധാനവും ഏർപ്പെടുത്തി വരുന്നു. കോർ ബാങ്കിംഗ് സംവിധാനം വരുന്നതോടെ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് ഉടമകൾക്ക് അവർക്ക് അക്കൌണ്ട് ഉള്ളതും ഇല്ലാത്തതുമായ ഏത് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനുമുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. ഇന്റർനെറ്റ് ബാങ്കിംഗ്, ATM ഫെസിലിറ്റി, ഇന്ററാക്ടീവ് വോയിസ് റെസ്പോൺസ് അഥവാ IVR, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്കിന്റെ ഉപഭോക്താക്കൾക്കും ഭാവിയിൽ ലഭിക്കുന്നതാണ്. രാജ്യത്തെ ഇതര ബാങ്കിംഗ് ശൃംഖലയുമായി പോസ്റ്റ് ഓഫീസ് കോർ ബാങ്കിംഗ് സംവിധാനം ബന്ധിപ്പിക്കപ്പെടുമ്പോൾ 24 കോടി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികൾ, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെയും കാലതാമസമില്ലാതെയും നേരിട്ട് ഉപഭോക്താവിന് ലഭ്യമാക്കുന്നത് വഴി ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന വിധം ശാഖോപശാഖകളുള്ള ഈ സംവിധാനം ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തെ സ്പർശിക്കുന്നു. രാജ്യത്തെ 1.5 ലക്ഷത്തിലധികം വരുന്ന പോസ്റ്റ് ഓഫീസുകൾ താമസിയാതെ കോർ ബാങ്കിംഗ് ശൃംഖലയുമായി ബന്ധിപ്പിക്കും. ആദ്യഘട്ടത്തിൽ രാജ്യത്ത് 1,000 കേന്ദ്രങ്ങളിൽ ATM സൌകര്യം ഏർപ്പെടുത്തും. 56 ATMകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലായി ക്രമീകരിക്കുന്നുണ്ടെന്ന്
കേരള തപാൽ സർക്കിൾ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ശ്രീ കെ ബി വിജയകുമാർ പറഞ്ഞു. ഭാരതീയ തപാൽ വകുപ്പിന്റെ IT മോഡേണൈസേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഈ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സിനെ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്കിന്റെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സാധാരണഗതിയിൽ ഒരു പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഓഫീസിന്റെ കസ്റ്റമർ എന്നതിലുപരി ഇപ്പോൾ ഈ കോർ ബാങ്കിംഗ് വരുന്ന സമയത്ത് മൊത്തം ഇന്ത്യ പോസ്റ്റിന്റെ ഒരു കസ്റ്റമറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കസ്റ്റമർ സർവീസ് കൺവീനിയൻസ് കൊടുക്കുന്ന ഒരു എനിവെയർ എനി ടൈം ബാങ്കിങ്ങിന്റെ ഒരു കൺസെപ്റ്റ് പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഒരു പ്രോജക്ട് കൂടിയാണ് ഈ കോർ ബാങ്കിങ്. പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരന്റെയും സേവിംഗ്സ് ത്രിഫ്റ്റിന്റെ ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടി മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് 1882 കൊണ്ടുവന്നതാണ്. ഇന്നത് ഏകദേശം 154,000 പരം പോസ്റ്റ് ഓഫീസുകളിൽ കൂടി ഏകദേശം 279,000 അക്കൗണ്ട് ഹോൾഡേഴ്സിനെ നമ്മൾ സെർവ് ചെയ്യുകയാണ്. ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമ്മുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പുതിയ കാലവെപ്പാണ് ഇത്. പിന്നെ മാത്രമല്ല ഡ്യൂപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ്, ഇപ്പൊ ബ്രാഞ്ച് ഓഫീസ് അല്ലെങ്കിൽ സബ് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പലയിടത്തും മൾട്ടിപ്ലിക്കേഷൻ വരുന്നതിന് പകരം ഇത് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒറ്റ അക്കൗണ്ടിൽ നിന്നാണ് നമുക്കിത് പോകുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ കൊട്ടാരക്കര ഹെഡ് പോസ്റ്റ് ഓഫീസിലും നെയ്യാറ്റിൻകര ഹെഡ് പോസ്റ്റ് ഓഫീസിലുമാണ് കോർ ബാങ്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് കേന്ദ്രങ്ങളിലും ATM സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. പുതുതായി ആരംഭിച്ചിട്ടുള്ള കോർ ബാങ്കിംഗ് സംവിധാനം വിവിധ തരം ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിൽ ജീവനക്കാർക്കും ഗുണഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്രദമാണെന്ന് നെയ്യാറ്റിൻകര പോസ്റ്റ് മാസ്റ്റർ ശ്രീ എൻ വേലായുധം പറഞ്ഞു. 29/5/2014 സർക്കിൾ ഓഫീസിന്റെ ഹെൽപ്പോട് കൂടിയാണ് തുടങ്ങിയത്. ഇപ്പം പബ്ലിക്കിനുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ, നേരത്തെ ആണെങ്കിൽ ആൾക്കാർ ഇവിടെ കൗണ്ടറിൽ വേണം, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം, ഇപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. പൈസ ഇപ്പം നമ്മൾ ഇവിടെ നേരത്തെ ഒരു ആപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും കോർ ബാങ്കിംഗ് ഉള്ള ഓഫീസ്, എന്താ വെച്ചാൽ ഡൽഹി ആയാലും മെഡ്രാസ് ആയാലും ഇതുപോലത്തുള്ള ഏത് ഓഫീസും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മറ്റേ ഒരു ഐഡന്റിഫിക്കേഷൻ മാത്രം ഇവിടെ കൊടുത്താൽ മതി. ഒരു ഐഡന്റി കാർഡ് കൊണ്ടുപോകുകയാണെങ്കിൽ പൈസ എടുക്കാൻ പറ്റും. അപ്പം ആദ്യം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ KYC നാംസ് പറയും, നോ യുവർ കസ്റ്റമർ എന്ന് പറയും. അതനുസരിച്ചിട്ട് പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ ഇതുവാണ് ആദ്യം ഓപ്പൺ ചെയ്യണം. പിന്നീട് അദ്ദേഹത്തിന് വേറെ എവിടെ ചെന്നാലും ഈ എമൗണ്ട് എടുക്കാൻ പറ്റും, ഇടുകയും ചെയ്യാം. നേരത്തെയുള്ള ഇതിനെ ടൈമിനെക്കാളും ഇപ്പോഴ് വളരെ കുറഞ്ഞ ടൈം മതിയാവും. പബ്ലിക്കിനെ കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അവർ വരുന്നത് എല്ലാം ഈ കമ്പ്യൂട്ടറിൽ തന്നെ കിട്ടും. അപ്പൊ അകത്തിരിക്കുന്ന സ്റ്റാഫിന് പണ്ടത്തെ പോലെ ഓരോ ഐറ്റം എടുത്ത് നോക്കണം, ഓരോ കാർഡ് എടുത്ത് നോക്കണം, ആപ്ലിക്കേഷൻ ഫോം എടുത്ത് നോക്കണം, ഇതൊന്നും വേണ്ട. സീറ്റ് വിട്ട് നമുക്ക് സ്റ്റാഫിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഇത് എടുപ്പിൽ തന്നെ അവർക്ക് കസ്റ്റമറിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ സെക്യൂരിറ്റി വളരെ കൂടുതലാണ്. നമ്മുടെ ഓഫീസിലുള്ള ഏകദേശം അക്കൗണ്ടിന്റെ കൺസോൾട്ട് ബാലൻസ് സമ്മറി എല്ലാം കിട്ടണമെങ്കിൽ ഒരു ടച്ചിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഒരു കസ്റ്റമർ ആദ്യം വരികയാണെങ്കിൽ അവർക്ക് CIF SIF ID എന്ന് പറയും, അത് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ കോഡ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ കസ്റ്റമർ ആ ഐഡന്റി കോഡ് നമ്മളത് പറഞ്ഞാൽ മതിയാവും. ആ കസ്റ്റമർ എത്ര അക്കൗണ്ട് ഉണ്ട്, എന്തെല്ലാം അക്കൗണ്ട് ഉണ്ട്, അത് കംപ്ലീറ്റ് അതേ നോക്കാൻ പറ്റും. അദ്ദേഹത്തിന് ബാലൻസ് നോക്കാൻ പറ്റും. അദ്ദേഹം നമുക്ക് വേണ്ട വിധത്തിൽ സഹായിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഈ കോർ ബാങ്ക് വന്ന ശേഷം അക്കൗണ്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഏറ്റവും മെച്ചം എന്ന് പറയുന്നത് നമ്മുടെ ഏജന്റുമാർ, ഏജന്റ് വെച്ചാൽ RD ഏജന്റ്, അതായത് പബ്ലിക്കിനെ മീറ്റ് ചെയ്ത് ഓരോ വീട്ടിലും ചെന്നിട്ട് അവരുടെ പൈസ കളക്ട് ചെയ്ത് നമ്മുടെ പോസ്റ്റിന്ന് അടയ്ക്കുന്ന ആൾക്കാരാണ് ഏജന്റുമാർ എന്നുള്ളത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ അവർക്ക് ഒരുപാട് നേരം നിൽക്കട്ടെ, ഒരു 50-60 ബുക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ അത്രയും ബുക്ക് നമ്മൾ വാങ്ങിച്ച് ഓരോ ബുക്കും എൻട്രി ചെയ്ത് കൊടുക്കണം. ഇപ്പോഴത് വേണ്ട, അവർക്ക് user ID പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ user ID പാസ്വേഡും വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് ഒരു പ്രിന്റ് എടുത്ത് കൊണ്ടുവരും. കൊണ്ടുവന്ന പ്രത്യേക നമ്പർ ഉണ്ടാവും, ID നമ്പർ. ആ ID നമ്പർ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഈ ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഈ അവരുടെ അക്കൗണ്ടും ഏത് ബുക്കാണോ കൊണ്ടുവരിക്കുക അത്രയും ബുക്കിന്റെ ഇത് വിത്തിൻ ഒരു 2-3 മിനിറ്റ് തന്നെ അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ വർക്കും കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സമയം ഒരുപാട് ലാഭിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ശ്രീമതി KP രേണുകാദേവി. ഇന്ത്യ പോസ്റ്റ് കാലാനുസൃതമായി മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടെ വളരെ സുതാര്യമായും വ്യക്തമായും കൃത്യതയോടും കൂടി മറ്റെല്ലാ പബ്ലിക് പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങളോടും കിടപിടിക്കത്തക്ക രീതിയിൽ കോർ ബാങ്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി സേവനം അനുഷ്ഠിക്കാൻ പ്രാപ്തരായിരിക്കുകയാണ്. വരുംകാലങ്ങളിൽ നിങ്ങളുടെ ഈ സേവനം രാജ്യത്തിന്റെ എല്ലാ റൂറൽ ഏരിയകളിലോട്ടും വ്യാപിപ്പിക്കത്തക്ക വിധത്തിൽ ഞങ്ങളെ പ്രാപ്തരാർത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതിന് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കൊട്ടാരക്കരയിലും നെയ്യാറ്റിൻകരയിലും കോർ ബാങ്കിൽ വന്നതോടുകൂടി ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഏകദേശം 1-2 മാസത്തിനകം ഞങ്ങൾ ATM ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുകയാണ്. പോസ്റ്റ് ഓഫീസുകളിൽ കോർ ബാങ്കിംഗ് സേവനങ്ങളും ATM സൗകര്യങ്ങളും നിലവിൽ വന്നത് ഏറെ ഗുണകരമായെന്ന് നെയ്യാറ്റിൻകര പോസ്റ്റ് ഓഫീസിലെ ഉപഭോക്താവായ ശ്രീ കെ ജി സുരേഷ് പറയുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ നെയ്യാറ്റിൻകര ഇതാണ് ഞാൻ കൂടുതൽ ബന്ധപ്പെടുന്നത്. അവിടെ നല്ലൊരു സർവീസാണ്, വളരെ പെട്ടെന്ന് തന്നെ പോയി വരാൻ പറ്റും. ഇപ്പൊ വേറെ ഏതെങ്കിലും ബാങ്കിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം മണിക്കൂർ കണക്കിന് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ടോക്കൺ കണ്ടു നിൽക്കേണ്ടി വരും. പക്ഷെ ഇവിടെ അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നു ATM തുടങ്ങാൻ പോകുന്നു പറയുന്നുണ്ട്, നെയ്യാറ്റിൻകര വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ATM കൂടി വരികയാണെങ്കിൽ ഏറ്റവും നല്ല ബാങ്കിങ് ശൃംഖലയായിട്ട് മാറാൻ പോസ്റ്റ് ഓഫീസിനും കഴിയും. കാരണം എല്ലാ മുക്കിനും മൂലയിലും പോസ്റ്റ് ഓഫീസുണ്ട്. ഇപ്പൊ നമ്മൾ എന്റെ വീട് കൊടങ്ങാവളയാണ്, അതിൻ്റെ അടുത്തൊരു ചെറിയ പോസ്റ്റ് ഓഫീസുണ്ട്. അപ്പൊ അവിടെയും കോർ ബാങ്കിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാങ്കിലും ഏത് പോസ്റ്റ് ഓഫീസിലും ഡെപ്പോസിറ്റ് ചെയ്യും, അത് എവിടെ നിന്ന് പിൻവലിക്കാൻ നമുക്ക് കഴിയും. ഇന്ത്യയിൽ എവിടെയും ഒരേപോലെ പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ഒരു ബാങ്കിങ് ശൃംഖലയായിട്ട് മാറാൻ ഈ പോസ്റ്റൽ ബാങ്കിങ്ങിനും ഈ കോർ ബാങ്കിങ്ങിനും കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി, അതിന്റെ പണമൊക്കെ പിൻവലിക്കുന്നതിനും ഇടുന്നതിനും ഒക്കെ ഏത് ഗ്രാമീണ മേഖലയിലും പ്രവർത്തിക്കാൻ കഴിയും. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പോലും ഏറ്റവും ഗുണകരമായ ഒരു സംഗതിയായി മാറും ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിദൂര ഗ്രാമങ്ങളിൽ പോലും ഏറ്റവും ആധുനികമായ ബാങ്കിംഗ് സേവനം എത്തിക്കുന്നതിനുള്ള തപാൽ വകുപ്പിന്റെ ശ്രമം രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഫലം 2 കോടിയോളം വരുന്ന തൊഴിലാളികൾക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് എത്തിക്കാൻ കഴിഞ്ഞത് വിദൂര ഗ്രാമങ്ങളിൽ പോലും പോസ്റ്റ് ഓഫീസുകൾ ഉള്ളതുകൊണ്ടാണ്. മറ്റൊരു ബാങ്കിംഗ് ശൃംഖലയ്ക്കും അവകാശപ്പെടാനാവാത്ത വിധം ശാഖകൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും തപാൽ വകുപ്പിന് നിലവിലുണ്ട്. കോർ ബാങ്കിങ്ങുമായി ബന്ധപ്പെടുത്തി എല്ലാ ശാഖകളിലൂടെയും ബാങ്കിംഗ് സേവനം എത്തിക്കാൻ കഴിഞ്ഞാൽ രാജ്യത്തിന് തന്നെ അത് അഭിമാനകരമായി മാറുമെന്ന കാര്യം തീർച്ചയാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് ജോർജ് മാത്യു, അവതരണം ശ്രീകണ്ഠൻ, തയ്യാറാക്കിയത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 8:30.